ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോക്ക് ടെസ്റ്റിൻ്റെ ടോപ്പിക്ക് കേരളത്തിലെ രാജവംശത്തെക്കുറിച്ചാണ്. ഇതുവരെ ഈ ഭാഗത്ത് നിന്ന് PSC പരീക്ഷകൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് മോക്ക് ടെസ്റ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ PSC ഫുൾ സിലബസ് ഇതുപോലെ മോക്ക് ടെസ്റ്റിലൂടെ കവർ ചെയ്യാൻ നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പും ടെലഗ്രാം ചാനലും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിനു മുമ്പ് എക്സാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ജസ്റ്റ് കാണിക്കാം. ടോട്ടൽ 25 ചോദ്യങ്ങൾ. ഓരോ ക്വസ്റ്റ്യൻ ഒരു മാർക്ക്, തെറ്റിയാൽ -1. പിന്നെ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നിങ്ങളുടെ ടൈം 5 സെക്കൻഡ്സ് ആണ്. അതിനുള്ളിൽ മാക്സിമം ആൻസർ ചെയ്യാൻ നോക്കാം. ആൻസർ 5 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്കും ആൻസേഴ്സ് സ്ക്രീനിൽ ഡിസ്പ്ലേ ആവും. പിന്നെ ഞാൻ ചോദ്യങ്ങൾ മാത്രമേ വായിക്കുകയുള്ളൂ. ഓപ്ഷൻസ് വായിച്ച് നിങ്ങളുടെ സമയം കളയില്ല. ചോദ്യങ്ങൾ വായിക്കും, ഓപ്ഷൻസ് നിങ്ങൾ സ്ക്രീനിൽ നോക്കി ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓൾ ദി ബെസ്റ്റ്. എന്നിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അത് മാർക്കും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം. രണ്ട്, ആദ്യമായി സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവ്. മൂന്ന്, ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി. നാല്, പള്ളിവാസൻ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? അഞ്ച്, ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി. ആറ്, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. ഏഴ്, തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചിലവിൽ നൽകണമെന്ന് വിളംബരം ചെയ്ത മഹാറാണി ആര്? എട്ട്, ലക്ഷദ്വീപിൽ വരെ ആധിപത്യം സ്ഥാപിച്ച കേരളത്തിലെ രാജവംശം ഏതായിരുന്നു? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്? പത്ത്, തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് ആരംഭിച്ച രാജാവ്. പതിനൊന്ന്, തൃശൂർ പൂരം ആരംഭിച്ച രാജാവ്. പന്ത്രണ്ട്, ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നത്? പതിമൂന്ന്, സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി സമ്പ്രദായം ഏർപ്പെടുത്തിയ ഭരണാധികാരി. പതിനാല്, ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി. പതിനഞ്ച്, വീരകേരളൻ എന്നറിയപ്പെട്ടിരുന്ന വേണാട് രാജാവ്. പതിനാറ്, നെടിയിരുപ്പ് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജവംശം. പതിനേഴ്, കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആര്? പതിനെട്ട്, മരുമക്കത്തായം മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരി. പത്തൊമ്പത്, തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ച രാജാവ് ആര്?
ഇരുപത്, കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിക്കുന്ന സമയത്തെ രാജാവ്. മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. ഇരുപത്തിരണ്ട്, ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ്. ഇരുപത്തിമൂന്ന്, പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന രാജവംശം. ഇരുപത്തിനാല്, തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ. ഇരുപത്തിയഞ്ച്, നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ, കൊച്ചി എന്നിവ ലയിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം. അപ്പോൾ ഇത്ര വരുന്നത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക, കാൽക്കുലേറ്ററിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത മോക്ക് ടെസ്റ്റിലെ ടോപ്പിക് എന്ന് വെച്ചാൽ കേരളത്തിലെ ജനകീയ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, അതൊക്കെയാണ് അടുത്ത മോക്ക് ടെസ്റ്റിലെ ടോപ്പിക്ക്. പി എസ് സിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്. അപ്പോൾ സിലബസിൽ ഇമ്പോർട്ടൻ്റ് പാർട്ടാണത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അടുത്ത മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ.